നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സേവ് ആയിരുന്നു നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് മാധ്യമങ്ങളിങ്ങനെ പൊടിപ്പന്തങ്ങലുമൊക്കെ വെച്ച് ഇങ്ങനെ പടർത്തി കാര്യങ്ങൾ ഇങ്ങനെ ആളുകളിൽ കൂ വളരെയേറെ തെറ്റിദ്ധാരണയും ആശങ്കയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ നെല്ലും പതിരും എല്ലാം തിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ വിഷയം അങ്ങ് കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണോ എന്ത് വികസന പ്രവർത്തനങ്ങളാണോ ലക്ഷദ്വീപിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു നമ്മുടെ കോടതി പോലും അതിനെ തടയുകയുണ്ടായില്ല ആ അവിടെ നടത്തുന്ന പരിഷ്കാരങ്ങളും മറ്റ് നടപടികളൊക്കെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് തന്നെ പോകട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഓരോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ കൂടുതൽ ജനം മനസ്സിലാക്കുകയൊക്കെ ചെയ്തു നമ്മുടെ നിയമസഭ ഒരു ആർക്കും ഗുണമില്ലാത്ത ഒരു പ്രമേയം പാസാക്കിയത് മാത്രം മിച്ചം അതേപോലെ തന്നെയായിരുന്നു കൊടകര കുടൽപ്പടക്കേസും ഇത് തുടക്ക സമയത്ത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു ബി ജെ പി വിരുദ്ധ വാർത്തകളൊക്കെ പടച്ചുവിടാനും അത് പ്രചരിപ്പിക്കുവാനുമൊക്കെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അവർ ഈ വിഷയം അങ്ങ് കത്തിച്ചു വിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരെ അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരു ബി ജെ പി കാരൻ പോലുമില്ല എന്നതാണ് സത്യം അതിൽ സി പി എം കാരനുണ്ട് ലീഗിൻ്റെ ആൾക്കാരുണ്ടോ മറ്റ് പലരുമുണ്ടോ പക്ഷേ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ കൂടി ബി ജെ പിയുടെ മണ്ടയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഈ ഒരു കേസിൽ ഇപ്പോൾ വരെ ഒരു ബി ജെ പി പോലും അറസ്റ്റിലായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാവാസം പക്ഷേ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒന്ന് ആദ്യം മുതൽ ഒന്ന് ഓർത്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം നിഷ്പഷ്ടരാണ് എന്നത് ഇന്നത്തെ ഒരു പ്രധാന വിഷയം വാർത്ത എന്നത് നമ്മുടെ കേരളത്തിൽ മലയാളികളിൽ ഒരു കോടി വാക്സിൻ ഡോസ് ഒരു കോടി ഡോസോളം വാക്സിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൽ രണ്ട് തവണ എടുത്തവർ കാണാം സിംഗ് ഒരു തവണ എടുത്തവർ കാണാം എന്തായാലും ഈ ഒരു കോടി വാക്സിൻ ഡോസുകളിൽ തൊണ്ണൂറ്റി ഏഴ് ലക്ഷവും കേന്ദ്ര സർക്കാർ തികച്ചും സൗജന്യമായിട്ട് തന്നെ നൽകിയതാണ് ഇതിന് തുടക്ക സമയത്ത് അൻപത് ലക്ഷം ഡോസുകൾ അത്യാവശ്യമായിട്ട് തരൂ എന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തായാലും ഒരു കോടി ഡോസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു അതിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷവും കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് ഈ പ്രക്രിയ ഇനിയും തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ട്വിറ്ററിൻ്റെ കാര്യം കുറച്ച് ദിവസം കൊണ്ട് ട്വിറ്റർ വിഷയം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുണ്ട് ട്വിറ്ററിന് ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇവിടെ ഒരു നിയമമുണ്ടെന്നും ഐ ടി നിയമം ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ നിയമം അംഗീകരിച്ചുകൊണ്ട് മാത്രം ഇവിടെ പ്രവർത്തിച്ചാൽ മതിയെന്ന് ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ട്വിറ്റർ മുമ്പ് ആർ എസ് എസ് തലവൻ മോഹൻ ബാബദിൻ്റെ ആ ട്വിറ്ററിൻ്റെ ബ്ലൂ ടിക്ക് ഒക്കെ എടുത്ത് മാറ്റിയിരുന്നു കൂടാതെ നമ്മുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൻ്റെ ബ്ലൂ ടിക്ക് വരെ അവർ മാറ്റിയിരുന്നു എന്തായാലും അത് അവർ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒരടി പോലും പുറകോട്ടില്ല എന്നാണ് ഈ അവസാനത്തെ അവരുടെ ഈ പ്രതികരണത്തിൽ നിന്ന് എന്തായാലും ട്വിറ്റർ മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ മറ്റൊരു വാർത്ത വരുന്നത് നൈജീരിയയിൽ നിന്നാണ് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഒരു ട്വീറ്റ് ഈ ട്വിറ്റർ ട്വിറ്ററിൽ നിന്നും മാറ്റിയപ്പോൾ അവർ അവരെന്ത് ചെയ്തു എന്നറിയാമോ ട്വിറ്ററിനെ തന്നെ അവർ ആ രാജ്യത്ത് നിരോധിക്കുകയുണ്ടായി നൈജീരിയയിലാണ് അവിടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നുമല്ല അതിലുമൊക്കെ കൂടുതൽ ജനസംഖ്യ ഉള്ളൊരു രാജ്യം തന്നെയാണ് അവിടെ എന്തായാലും അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഒരു ട്വീറ്റ് റിമൂവ് ചെയ്തു എന്ന കാരണത്താൽ ട്വിറ്ററിനെ തന്നെ ആ രാജ്യം വിലക്കിയിരിക്കുകയാണ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അന്നത്തെ പ്രസിഡന്റിൻ്റെ ട്വീറ്റൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ എടുത്തു മാറ്റുകയുണ്ടായി പക്ഷേ അവർക്ക് അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല അവർ ഇങ്ങനെ പലരെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിന്നു പക്ഷേ നൈജീരിയ പോലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റിനെ ഒരു വിവാദപരമായിട്ടുള്ള ഒരു ട്വീറ്റ് റിമൂവ് ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ട്വിറ്ററിനെ തന്നെ അവിടെ നിരോധിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ട്വിറ്റർ ഇവിടുത്തെ നിയമങ്ങൾക്ക് വഴങ്ങാതെ അവരുടെ തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ഇപ്പോൾ എന്തായാലും അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇനി അവർക്ക് വഴങ്ങാതെ അവരുടെ മുന്നിൽ മറ്റ് മാർഗമൊന്നുമില്ല എന്നത് സത്യമാണ് കാരണം നൈജീരിയ അല്ല ഇന്ത്യ എന്നത് തന്നെയാണ് ഇന്ത്യ എന്നത് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം ഒരു അനന്തസ സാധ്യതകളുള്ള ഒരു വലിയ വിപണിയാണ് ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ടൊന്നും അവർക്ക് ഈ ലോക ക്രമത്തിൽ തന്നെ ഒരു നിലനിൽപ്പില്ല എന്നതാണ് സത്യം അതിനാൽ തന്നെ ട്വിറ്റന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഐ ടി നിയമങ്ങൾക്ക് മുമ്പിൽ വഴങ്ങാതെ മറ്റു മാർഗമല്ല ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കാണ് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പതിനാല് ദശാംശം എട്ട് ഒൻപതാണ് വീണ്ടും മരണനിരക്കുന്നത് ഇരുന്നൂറ് കിടന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി ഒൻപത് ഈ ഓരോ ദിവസത്തെയും കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കുമ്പോൾ പോലും ഈ മരണനിരക്ക് ഇങ്ങനെ താഴാതെ എപ്പോഴും ആ ഇരുന്നൂറിന് ചുറ്റിപ്പറ്റി തന്നെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇരുന്നൂറ് കടന്ന് പോകുന്നു അതൊരു ഒരു വളരെ ദുഃഖകരവും ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഓരോ ദിവസവും നമ്മുടെ അയൽക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമുക്കറിയാവുന്നവർ അങ്ങനെ പലരും ഇങ്ങനെ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്നൊരു അവസ്ഥാ വിശേഷമാണ് ഈ കോവിഡ് എന്ന മഹാമാരി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് തന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ ഇത് കാണുന്ന ഓരോരുത്തർക്കും പറയാൻ പറ്റും നിങ്ങളുടെ അറിവിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവരിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് നാല് പേരെങ്കിലും നമ്മളെ വിട്ടുപോയതായിട്ട് നമുക്കറിയാൻ പറ്റും ഈ ഒരു അസുഖം കൊണ്ട് മാത്രം നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈനോസ്